നമസ്കാരം. ഒടുവിൽ കെട്ടിപ്പൊക്കിയ നുണക്കഥകൾ ഓരോന്നായി തകർന്നു വീഴുകയാണ്. സ്വർണ്ണക്കടത്ത് കേസിലുൾപ്പെടെ സർക്കാരിനെതിരെ കഴിഞ്ഞ 60 ദിവസത്തിന് മുകളിൽ ശക്തമായ ആരോപണങ്ങൾ അല്ലെങ്കിൽ ആരോപണങ്ങളുടെ ശരശയികൾ തീർക്കുകയായിരുന്നു ബി ജെ പിയും ഈ നാട്ടിലെ പ്രതിപക്ഷവും ചേർന്ന്. ഏറ്റവും ഒടുവിൽ അതിൽ പിൻ പോയിന്റിൽ നിന്ന വ്യക്തിയാണ് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന എം ശിവശങ്കർ. 98 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം ശിവശങ്കറിന് ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. ജാമ്യം ലഭിക്കാനുള്ള കാരണം, ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഒരു സിംഗിൾ തെളിവ് കോടതിയുടെ മുന്നിൽ ഹാജരാക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞിട്ടില്ല. അന്വേഷണ ഉദ്യോഗസ്ഥർ എന്ന് പറയുന്നത് ചെറിയ ഏജൻസികളല്ല, കേന്ദ്രത്തിന്റെ സകലമാന ഏജൻസികളും സംസ്ഥാനത്തുടനീളം കയറി ഇറങ്ങി നിരങ്ങിയിട്ട് ഒരംശം തെളിവ് കണ്ടെത്താൻ പറ്റാതെ ശിവശങ്കർ പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഇത്രയും കാലം ഉയർത്തിയ ആരോപണങ്ങളുടെ അടിസ്ഥാനം എന്താണ്? ശിവശങ്കറിനെ പിൻ പോയിന്റിൽ നിർത്തി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ശക്തമായ ആരോപണങ്ങളാണ് പ്രതിപക്ഷം ഉന്നയിച്ചത്. ബി ജെ പി അധ്യക്ഷനായ കെ സുരേന്ദ്രൻ രാവിലെ ഒരു വാർത്താ സമ്മേളനം നടത്തുന്നു. അതേ കാര്യം തന്നെ കുറച്ചു കഴിയുമ്പോൾ പ്രതിപക്ഷ നേതാവായ രമേശ് ചെന്നിത്തല അതേപടി ആവർത്തിക്കുന്ന ഒരു സാഹചര്യം. എന്തൊരു വിലകുറഞ്ഞ രാഷ്ട്രീയമാണ് ഈ നാട്ടിൽ നടന്നത്! അതിനെല്ലാത്തിനും ഒടുവിൽ ഇപ്പോൾ ശിവശങ്കർ പുറത്തിറങ്ങിയിരിക്കുകയാണ്. ശിവശങ്കറിന് പുറത്തിറങ്ങാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുത്തത് ആരാണ് എന്നുള്ള ചോദ്യമാണ് ഇനി ഉയരേണ്ടത്. അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഗുരുതരമായ വീഴ്ച സംഭവിച്ചു. ശിവശങ്കർ കുറ്റക്കാരനാണെന്ന് ആവർത്തിച്ച് അന്വേഷണ ഏജൻസികൾ പറയുമ്പോൾ എന്തുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഇവർക്ക് തെളിവ് കണ്ടെത്താൻ കഴിയുന്നില്ല? ഇക്കഴിഞ്ഞ ഒക്ടോബറിലാണ് ശിവശങ്കറിനെ അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി റദ്ദാക്കിയ സാഹചര്യത്തിലായിരുന്നു നാടകീയമായ ഇടപെടലിലൂടെയൊക്കെയുള്ള അറസ്റ്റും അല്ലെങ്കിൽ അറസ്റ്റ് കോലാഹലങ്ങളൊക്കെ ഉണ്ടായത്. ഇത്രയും ദിവസം അദ്ദേഹത്തെ തടവിൽ വെച്ചു. കേരളത്തിലെ തന്നെ ഏറ്റവും മുതിർന്ന ഐ എ എസ് ഉദ്യോഗസ്ഥരിലൊരാളാണ് എം ശിവശങ്കരൻ. അദ്ദേഹം ആവർത്തിച്ച് കോടതിയിൽ പറയാറുണ്ട്, എനിക്കെതിരെ ഒരു തെളിവുകളും ഇല്ലാതെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. എന്നെ ഈ കേസിൽ മാപ്പ് സാക്ഷിയാക്കി എങ്ങനെയെങ്കിലും സർക്കാരിനെതിരെ ചില മൊഴികൾ കൊടുക്കാനായിട്ട് നിർബന്ധിക്കുകയായിരുന്നു എന്ന് ആവർത്തിച്ച് പറയുകയാണ്. അത് കോടതിയിലാണ് പലപ്പോഴും ജാമ്യഹർജി കൊടുത്തപ്പോൾ അദ്ദേഹം ഈ സ്റ്റേറ്റ്മെന്റ് നടത്തിയത്. അന്നൊന്നും ആരും അത് വിശ്വസിച്ചില്ലെങ്കിൽ ഇപ്പോൾ അത് മുഖവിലക്കെടുക്കേണ്ട സന്ദർഭമായി എന്ന് പറയേണ്ടി വരുന്നുണ്ട്. കാര്യം, ഇത്രയും നാൾ ഇദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നുണ്ട്, ഇദ്ദേഹത്തിനെതിരെ തെളിവ് സംഘടിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്, ശിവശങ്കറിന് പങ്കുണ്ടെന്ന് കോടതിയിൽ ഉൾപ്പെടെ അന്വേഷണ ഉദ്യോഗസ്ഥർ ആവർത്തിച്ച് പറയുകയാണ്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്? എന്ത് നേട്ടത്തിന് വേണ്ടിയായിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഈ ഇടപെടൽ എന്നുള്ള ചോദ്യവും കൃത്യമായി ഉയർന്നു വരുന്നുണ്ട്. സ്വർണ്ണക്കടത്ത് കേസ് ഈ നാട്ടിൽ നടന്നത് ഒരു വലിയ കുറ്റം തന്നെയാണ്. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവർ ആരൊക്കെയാണോ അവർ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരേണ്ടതുണ്ട്, അവരെ അറസ്റ്റ് ചെയ്യേണ്ടതുണ്ട്, പൊതുജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടേണ്ടതുണ്ട്. അതായത്, ഇവിടുത്തെ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഏത് വലിയ കൊലക്കൊമ്പൻ കുറ്റം ചെയ്താലും അയാൾ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. നയതന്ത്ര ബാഗേജ് വഴി യു എ ഇ കോൺസുലേറ്റിൽ നിന്ന് സ്വർണ്ണക്കടത്തി കൊണ്ടുവന്ന കേസാണ്. ഇതോടൊപ്പം തന്നെ ഡോളർ കടത്തി എന്നുള്ളതാണ് മറ്റൊരു ആരോപണം. ഈ ആരോപണങ്ങളിലൊന്നും ഇതുവരെ, അതായത് 98 ദിവസം നീണ്ട അന്വേഷണത്തിനൊടുവിലും ഒരു തരിമ്പ് തെളിവ് പോലും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നത് ആരുടെ വീഴ്ചയാണ്? ആകെ പറയപ്പെടുന്ന രണ്ട് കാര്യം, പ്രതികൾ നൽകിയ മൊഴി എന്നാണ് പറയുന്നത്. അതായത്, സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതിയായ സ്വപ്ന സുരേഷും ഒപ്പം സന്ദീപ് നായർ നൽകിയ മൊഴി മാത്രമാണ് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ആകെയുള്ള ഒരു പിടിവള്ളി. ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു തെളിവും ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്ന് ആവർത്തിച്ച് സർക്കാർ പറയുന്നുണ്ടെങ്കിൽ പോലും ഇതിനൊന്നും വിശദീകരണം നൽകാൻ പോലും പലപ്പോഴും അന്വേഷണ ഉദ്യോഗസ്ഥർ തയ്യാറായിട്ടില്ല. ചില മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് കൃത്യമായ ഗൂഢാലോചനയോടെ പല ദിവസങ്ങളിൽ പല വാർത്തകൾ ഇങ്ങനെ സൃഷ്ടിച്ചു വിടുന്നു. അതിന് യാതൊരു അടിസ്ഥാനവും ഇല്ലാത്തൊരു സാഹചര്യമുണ്ടായിരുന്നു. ആ സംവിധാനമാണ് ഇപ്പോൾ പൊളിഞ്ഞടുങ്ങിയിരിക്കുന്നത്. ശിവശങ്കർ പുറത്തിറങ്ങിയത് ആരുടെയും വിഷയമൊന്നുമല്ല. ശിവശങ്കർ കുറ്റക്കാരനാണെങ്കിൽ ശിവശങ്കർ ശിക്ഷിക്കപ്പെടേണ്ടതുണ്ട്. പക്ഷേ കസ്റ്റംസ് രജിസ്റ്റർ ചെയ്ത കേസുകളിൽ 60 ദിവസം മുൻപേ കുറ്റപത്രം സമർപ്പിച്ചില്ലെങ്കിൽ സ്വാഭാവിക ജാമ്യം കിട്ടുമെന്നുള്ളതാണ് ഇവിടുത്തെ നിയമവ്യവസ്ഥ. അദ്ദേഹത്തിനെതിരെ കുറ്റപത്രം സമർപ്പിക്കാൻ പറ്റിയില്ല, പുറത്തിറങ്ങി. ഇതിനുശേഷമാണ് ഡോളർ കടത്ത് കേസിൽ ഇദ്ദേഹത്തിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തതും അതിന്റെ പേരിൽ റിമാൻഡ് ചെയ്തതും. ആ കേസിലും ഇപ്പോൾ 98 ദിവസമാകുമ്പോൾ ഒരു തരത്തിലുള്ള തെളിവുകളും കണ്ടെത്താൻ പറ്റാത്ത സാഹചര്യത്തിലാണ് ശിവശങ്കറിന്റെ വാദഗതികൾ കോടതി അംഗീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ചില നിബന്ധനകളോടുകൂടി ജാമ്യം അനുവദിച്ചിട്ടുള്ളത്. ജാമ്യം അനുവദിച്ചതോടുകൂടി 3 കേസുകളാണ് ഇദ്ദേഹത്തിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്തിരുന്നത്. ഈ 3 കേസുകളിലും പലപ്പോഴായി ജാമ്യം കിട്ടിയ സാഹചര്യത്തിലാണ് ഇന്ന് അദ്ദേഹം പുറത്തിറങ്ങുന്നത്. എന്തായാലും
സ്വർണ്ണക്കടത്ത് കേസ് കേരളത്തിൽ വലിയ കോലാഹലങ്ങൾ സൃഷ്ടിച്ച് ഏറ്റവും ഒടുവിൽ എത്തി നിൽക്കുമ്പോൾ ഉള്ളി തൊലിക്കുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. തൊലിച്ച് 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 അകത്തെത്തുമ്പോൾ ഒന്നുമില്ലാത്തൊരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. ഇത് കടത്തി എങ്ങോട്ട് കൊണ്ടുപോയെന്നോ ഇത് ആർക്ക് കൊണ്ടുവന്നെന്നോ ഇതിപ്പോ ആരുടെ കസ്റ്റഡിയിലുണ്ടെന്നോ എന്നുള്ള കാര്യത്തെക്കുറിച്ചൊന്നും യാതൊരു അന്വേഷണവുമില്ല. സ്വർണം കൊണ്ടുവന്നവർ കൊണ്ടുവന്നു, അതിൽ രണ്ടുപേരോ മൂന്നുപേരോ അകത്തുണ്ട്, ബാക്കി കൊണ്ടുപോയത് എങ്ങോട്ടേക്കാണ് ആരുടെ കൈകളിലെത്തി എന്നത് സംബന്ധിച്ചൊന്നും ഇതുവരെ യാതൊരു അന്വേഷണവും എത്തിയിട്ടില്ല. കൃത്യമായി ഇതിൽ രാഷ്ട്രീയമുണ്ട് എന്നുള്ള സർക്കാരിന്റെ ആരോപണങ്ങൾ സാധൂകരിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ കാര്യങ്ങളുടെ പോക്ക്. ഈ സാഹചര്യത്തിൽ പോലും ഇദ്ദേഹത്തിനെതിരെ തെളിവുണ്ടെന്ന് കോടതിയിൽ വാദിക്കുമ്പോൾ പോലും ഈ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഇത്രയും കാലമായിട്ട് മനസ്സിലാകാത്ത ഒരു സാഹചര്യമുണ്ട്. ലെറ്റ്സ് എവിഡൻസ് ടോക്ക് എന്നാണ് പറയുന്നത്. നിങ്ങൾ തെളിവുകളെ സംസാരിക്കാൻ അനുവദിക്കൂ. തെളിവുകൾ നിങ്ങൾ കണ്ടെത്താതെ ആരോപണങ്ങളിലും ചില മാധ്യമ വാർത്തകളിലും മാത്രം കടിച്ചു തൂങ്ങി നിൽക്കുന്ന കേന്ദ്ര ഏജൻസികളുടെ വിശ്വാസ്യത തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥയിലേക്കാണ് ശിവശങ്കറിന്റെ ജാമ്യം എത്തിപ്പെട്ടതിലൂടെ കാര്യങ്ങൾ ചെന്നെത്തിയിരിക്കുന്നത്. എന്തായാലും ആരോപണ പ്രത്യാരോപണങ്ങളും ഒരു സർക്കാരിനെ മുഴുവൻ വലിയ സംശയത്തിന്റെ നിഴലിൽ നിർത്തിയിരുന്ന ഒരു കേസിലാണ്. അതിൽ ഏറ്റവും ആരോപണ വിധേയനായിരുന്ന വ്യക്തിക്ക് ഇപ്പോൾ കോടതിയിൽ നിന്ന് ജാമ്യം അനുവദിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന് ചില നിബന്ധനകൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും 200,000 ആൾജാമ്യത്തോടു കൂടിയുള്ള ജാമ്യം അനുവദിച്ചിട്ടുണ്ടെങ്കിലും ഇത്രയും വലിയൊരു രാജ്യദ്രോഹ കുറ്റം ചെയ്തു എന്നുള്ള ആരോപണ വിധേയനായ ഒരു വ്യക്തി 98 ദിവസം കഴിയുമ്പോൾ അദ്ദേഹത്തിന്റെ പേരിൽ ഒരു തരത്തിലുള്ള കുറ്റപത്രമോ തെളിവോ കണ്ടെത്താൻ പറ്റാത്ത സാഹചര്യത്തിൽ പുറത്തേക്ക് പോകുന്നു എന്ന് പറയുന്നത് ഈ കേസ് കെട്ടിപ്പൊക്കിയവർക്കേറ്റ തിരിച്ചടി തന്നെയാണെന്ന് പറയേണ്ടി വരുന്നു.